നമസ്കാരം. പിന്നിട്ട ഭൂതകാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനോ വന്ന വഴി തിരിച്ചറിയാനോ ശ്രമിക്കാതെ ജീവിതത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് കയറി ചെല്ലാനാണ് മനുഷ്യർ വെപ്രാളപ്പെടുന്നത്. വിവര സാങ്കേതിക വിദ്യ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ഇരുന്ന ഇരുത്തത്തിൽ വിരൽത്തുമ്പിൽ ലോകം കയ്യിലൊതുക്കുകയാണ്. പരമ്പരാഗതമായി നാം ഉപയോഗിച്ചു വന്നിരുന്ന പഴമയുടെ രസസറ്റ പല പ്രവർത്തനങ്ങളും അടയാളങ്ങളും നമ്മെ കൈവിട്ടു പോയിരിക്കുകയാണ്. ഗ്രഹാതുരത്വമുണർത്തുന്ന പലതും നമ്മളിൽ നിന്നും മറഞ്ഞുപോയി. വല്ലതും അവശേഷിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഓർത്തെടുക്കാൻ ആർക്കും സമയവുമില്ല. നാട്ടുകാരുടെയും നാടിൻ്റെയും ആശ്രയവും ആശയവും അവലംബവുമായിരുന്ന STD ബൂത്തുകൾ ഇന്നില്ല. എല്ലാ വെള്ളിയാഴ്ചകളിൽ ഗൾഫിലേക്ക് വിളിക്കുന്നതിനും സംസാരിക്കാനുമായി വരി നിന്നിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. എല്ലാം ഇന്ന് വെറും ഓർമ്മകൾ മാത്രമായി മാറി. ഇപ്പോഴിത് ഗ്രഹാതുരത്വമുണർത്തുന്ന ഒരു ലേഖനമാണ് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത്. 80കൾക്ക് ശേഷം ജനിച്ചവർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവമായിരിക്കും. വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്തു വരുന്ന ആരോ എഴുതിയ ഈ ലേഖനം കടപ്പാടോടെ വായിക്കുകയാണ്. ആരാണ് എഴുതിയതെങ്കിലും വായിക്കുമ്പോൾ ഒരു ഉഗ്രൻ നൊസ്റ്റാൾജിക് ഫീൽ കിട്ടുന്ന ഒരു അടാറ് ലേഖനമാണിത്. അത് ഇങ്ങനെയാണ്: പണ്ടൊക്കെ പറയാതെ വീട്ടിലേക്ക് വരാൻ ഒരുപാട് വിരുന്നുകാരുണ്ടായിരുന്നു. അമ്മ അവരെ സ്വീകരിച്ചിരുത്തി അടുക്കളയിലേക്ക് പോയി അടുപ്പത്ത് ചായയ്ക്ക് വെള്ളം വെച്ച് ചായപ്പൊടി പാത്രം തുറന്ന് നോക്കിയാൽ ചിലപ്പോൾ ചായപ്പൊടി തീർന്നിട്ടുണ്ടാവും. ഇനി ചായപ്പൊടി ഉണ്ടേൽ പഞ്ചാര തീർന്നിട്ടുണ്ടാവും. ഇനി ഇത് രണ്ടുമുണ്ടേൽ പലഹാരപാത്രത്തിൽ പലഹാരം കാലിയാവും. ആ സമയത്ത് അമ്മയ്ക്കൊരു വെപ്രാളമുണ്ട്. അമ്മയുടെ കയ്യിൽ കാശ് കൊടുക്കുന്ന പതിവ് അച്ഛനില്ലാത്തതുകൊണ്ട് അമ്മ വേഗം എന്നോട് പറയും, നീ ഓടിച്ചെന്ന് തൊട്ടടുത്ത കടയിൽ നിന്ന് 100 ഗ്രാം ചായപ്പൊടി, 250 ഗ്രാം പഞ്ചസാര, 250 ഗ്രാം കായവറുത്തത്, 2 പായ്ക്ക് ബിസ്ക്കറ്റ് എന്നിവ ഓടിപ്പോയി വാങ്ങിക്കൊണ്ട് വരാൻ. അപ്പോൾ കാശ് എവിടെ അമ്മേ എന്ന് ഞാൻ ചോദിച്ചാൽ അമ്മ പറയും, അച്ഛൻ തരുമെന്ന് പറഞ്ഞാൽ മതിയെന്ന്. വേഗം ഒരു സഞ്ചിയെടുത്ത് സാധനം കുറിച്ചു തന്ന് അമ്മ സ്വകാര്യമായിട്ട് പറയും, നീ സാധനം കൊണ്ടുവരുമ്പോൾ വിരുന്നുകാർ കാണാതെ അടുക്കള വശത്തൂടെ കൊണ്ടുവന്നാൽ മതിയിട്ടോ എന്ന്. ഞാൻ പിന്നെ ഒരോട്ടമാണ്. വിരുന്നുകാരോട് സംസാരിക്കുമ്പോഴും അമ്മയുടെ നോട്ടം മുഴുവൻ ഞാൻ വരുന്നുണ്ടോ എന്നായിരിക്കും. അതിനിടയിൽ ചായയ്ക്ക് വെച്ച വെള്ളം തിളച്ചു മറിയുന്നുണ്ടായിരിക്കും. ഞാൻ വേഗം സാധനങ്ങൾ വാങ്ങി വേലി ചാടി അടുക്കള ഭാഗത്തൂടെ പതുക്കെ വരും. അടുക്കളയിലേക്ക് കയറുമ്പോൾ അമ്മയുടെ ചോദ്യം, ഇത്ര നേരവും എവിടെയായിരുന്നു എന്ന്. അമ്മ വേഗം ചായ തയ്യാറാക്കി പലഹാരമെല്ലാം പാത്രത്തിൽ ഒരുക്കി വെച്ച് എന്നോട് പതിവ് ഉപദേശമാണ്, ദേ നോക്ക്, അവർ കൂടെ ഇരുന്ന് ചായ കുടിക്കാൻ കുറേ വിളിക്കും, അപ്പോൾ വേണ്ട വേണ്ട എന്ന് പറയണം. പിന്നെ അവർ കഴിക്കുന്ന സമയത്ത് അവരുടെ വായിലേക്ക് നോക്കി നിൽക്കരുത്, കേട്ടല്ലോ. ശരി അമ്മേ എന്ന് ഞാൻ തലയാട്ടി ഞാൻ അടുക്കളയിൽ തന്നെ നിൽക്കും. പിന്നെ എന്തോ ഒരു ആന്തരിക ശക്തിയുടെ പ്രേരണയാൽ ഉറുമ്പരിക്കുന്ന വേഗതയിൽ ഞാൻ നേരെ വിരുന്നുകാർക്ക് കാണത്തക്ക വിധം എത്തിയിട്ടുണ്ടാകും. വായിൽ ഷർട്ടിൻ്റെ തുമ്പ് കടിച്ച് നാണം കുണുങ്ങി നിൽക്കുന്ന എന്നെ കണ്ടതും വിരുന്നുകാർ സ്നേഹത്തോടെ കൂടെ ഇരുന്ന് ചായ കുടിക്കാൻ വിളിക്കും. അത് കേട്ട് അമ്മ പറയും, അവനിപ്പോൾ കുടിച്ചതേ ഉള്ളൂവെന്ന്. കൂടെ എൻ്റെ കൈമുറുക്കി ഒരു പിടുത്തവുമാണ്. അവർ പിന്നെയും നിർബന്ധിക്കുമ്പോൾ ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കും. അമ്മ വേണ്ട എന്ന് കണ്ണുരുട്ടും. പിന്നെയും അവർ നിർബന്ധിച്ചാൽ പിന്നെ ഒന്നും അമ്മയുടെ കൈ കുതറി മാറ്റി നേരെ അവരുടെ അടുത്ത് പോയി ഒരൊറ്റ ഇരുത്തമാണ്. ആദ്യം അവർ എടുത്തു തരുന്നത് വരെ നാണം കുണുങ്ങി നിൽക്കുമെങ്കിലും കുറച്ച് സമയത്തിനകം കൈയിട്ടെടുക്കാൻ തുടങ്ങും. ഇതിനിടയിൽ അറിയാതെ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയാൽ കാണാം കലികൊണ്ട് നിൽക്കുന്നത്. ചായ കുടിച്ച് വിരുന്നുകാർ എണീറ്റാൽ അമ്മ ബാക്കി വന്ന പലഹാരം അടുക്കളയിൽ കൊണ്ടുവച്ച് കുറേ നേരം വർത്തമാനം പറഞ്ഞ് അവരെ യാത്രയാക്കാൻ പുറത്തിറങ്ങിയ നേരം ഞാൻ അടുക്കളയിലേക്ക് ഒരൊറ്റ ഓട്ടമാണ്. പിന്നെ 2 കീശയിലും കയ്യിലും പലഹാരം വാരിയെടുത്ത് നിറച്ച് നേരെ പറമ്പിലേക്ക് ഒരൊറ്റ ഓട്ടമാണ്. പലഹാരം വായിലേക്കിട്ട് കാക്കയോടും പൂച്ചയോടും വർത്തമാനം പറഞ്ഞ് ചവച്ചരച്ച് നടക്കുന്നതിനിടയിൽ അടുക്കളയിൽ നിന്ന് കേൾക്കാമായിരുന്നു, നീ ഇങ്ങോട്ട് വാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ ഇടയിൽ നാണം കെട്ടുപോയി. അച്ഛനിങ്ങ് വരട്ടെ, നിന്റെ കൊതി ഞാൻ മാറ്റിത്തരാമെന്ന്. കാലം ഒരുപാട് മാറി. ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൽ തേയിലയും പഞ്ചസാരയും ചിപ്സും എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകും. 4-5 കൂട്ടം ബേക്കറി ഐറ്റംസും എപ്പോഴും ഉണ്ടാകും. മീനും ഇറച്ചിയും വറുത്തതും കറി വെച്ചതും ഒക്കെ ഉണ്ടാകും. പക്ഷേ വീട്ടിൽ വരുന്ന വിരുന്നുകാർ ആരും ഒന്നും എടുക്കാറില്ല. ചിലർ സ്പൂൺ കൊണ്ട് ഒന്ന് രുചി നോക്കിയാലായി. ഡൈനിങ് ടേബിളിന് മുന്നിലിരുന്ന് എല്ലാവരും ഏറുപിടിച്ചിരുന്ന് അഭിനയിക്കുകയാണെന്ന് ചിലപ്പോൾ തോന്നും. ആർക്കും ഒന്നും ആവശ്യമില്ലത്രേ. വിരുന്നുകാർ നിർബന്ധിച്ചാലും എനിക്കും ഒന്നും വേണ്ടാതായിരിക്കുന്നു. ഈ സമൃദ്ധിയിലും എന്തൊക്കെയോ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ മനസ്സിനുള്ളിൽ എവിടെയോ ചെറിയൊരു വിങ്ങൽ. ദാരിദ്ര്യവും കഷ്ടപ്പാടും ഉള്ളിടത്ത് മാത്രമാണോ സ്നേഹത്തിന് ആത്മാർത്ഥത അനുഭവപ്പെടുന്നത്? ഇങ്ങനെയാണ് ആ ലേഖനം അവസാനിക്കുന്നത്. ഇത് കേട്ടിട്ട് നിങ്ങളിൽ ചിലർക്കെങ്കിലും ആ പഴയ ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ ഓടിയെത്തിയിട്ടുണ്ടാവും. എന്തായാലും
ഗ്രഹാതുരത്വം മലയാളികളുടെ ഒരു ദൗർബല്യമാണെന്ന് തോന്നാറുണ്ട് പലപ്പോഴും. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എന്ന് തുടങ്ങുന്ന സംഭാഷണങ്ങൾ ഒരു 50 വയസ്സ് കഴിഞ്ഞവർ തമ്മിൽ സാധാരണമാണ്. ഫേസ്ബുക്കും വാട്സാപ്പും വന്നപ്പോഴും നഷ്ടമായ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ കൈവിടാൻ ചിലരെങ്കിലും തയ്യാറായിട്ടില്ല. പ്ലാവിലെ തൊപ്പിയും പ്ലാവിലെ കുമ്പിളും കടലാസു തോണിയും ഉരലും ഉറിയും മഷിപ്പേനയും ഒക്കെ ചിത്രങ്ങളായി മൊബൈൽ സ്ക്രീനിൽ പുനരവതരിച്ച് നമ്മുടെ ഓർമ്മകളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.